വെൽക്കം ടു ദി വീഡിയോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ഫോക്കസ് പോയിന്റ് അനുസരിച്ച് ഗ്രാവിറ്റേഷനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ തന്നെയാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയണത്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ, ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അദ്ദേഹമാണ് ഗ്രാവിറ്റേഷണൽ ലോ ഉണ്ടാക്കിയത്. ശരിക്കും ഗ്രാവിറ്റേഷൻ കണ്ടുപിടിച്ച ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കരുതേ, അത് ഗലീലിയോന്റെ കോൺസെപ്റ്റ് ആണ്. സെലസ്റ്റിയൽ ബോഡീസ് ഒക്കെ പരസ്പരം അട്രാക്ട് ചെയ്യുന്നു, അല്ലാതെ ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോൾ ന്യൂട്ടൺ കണ്ടുപിടിച്ചല്ല ഗ്രാവിറ്റേഷൻ. പക്ഷേ ഗ്രാവിറ്റേഷനെ മാത്തമാറ്റിക്കലി ഫോർമുലേറ്റ് ചെയ്തത്, അത് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ഗ്രാവിറ്റേഷണൽ ലോ, അത് ന്യൂട്ടന്റെ സംഭാവനയാണ് തീർച്ചയായിട്ടും. മാത്രമല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തെല്ലാം കാര്യങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ചതും ന്യൂട്ടൺ തന്നെയാണ്. പക്ഷേ സെലസ്ട്രിയൽ ബോഡീസ് പരസ്പരം അട്രാക്ട് ചെയ്യപ്പെടുന്നു എന്ന് നേരത്തെ ഗലീലിയോന് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയണത്, എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി. സ്കൂൾ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഏതൊരു വസ്തുവും മറ്റേതൊരു വസ്തുവിനെയും ആകർഷിക്കുന്നു. എവരി ബോഡി അട്രാക്ട് എവരി അതർ ബോഡി ഇൻ ദ യൂണിവേഴ്സ്. അതായത് പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പന്ത്, അത് ഇപ്പോ യു എസിൽ ഇരിക്കുന്ന അമേരിക്കയിലുള്ള ഒരു ബിൽഡിങ്ങിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയാം. അതായത് എല്ലാത്തിനെ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഫിംഗർ ടിപ്പ്, അത് മൂണ്, ആ ഫിംഗർ ടിപ്പും മൂണും തമ്മിലൊരു അട്രാക്ഷണൽ ഫോഴ്സ് ഉണ്ട്. സോ എവറി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവറി അതർ ബോഡി വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സ് എങ്ങനെയാണ്, ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ രണ്ട് ബോഡികളെ മാസ് എം വൺ ആൻഡ് എം ടു, ആ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്, ആറ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ രണ്ട് ബോഡികൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആ ബോഡികളുടെ മാസുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ബോഡികൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്ന് വെച്ചാൽ മാസ് കൂടുന്തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുകയും ഡിസ്റ്റൻസ് കൂടുന്തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ലോ ഓഫ് ഗ്രാവിറ്റേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിനെ ജി എന്ന് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ, ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു വളരെ ചെറിയ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ രണ്ട് ബോഡീസ് ഈ രണ്ട് ബോഡീസിന്റെ മാസ് 10 കിലോഗ്രാം വീതാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ് എന്ന് വിചാരിക്കാം, സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി ഇൻറ്റു 10 × 10 / 10² അപ്പോ കട്ട് ചെയ്താൽ നമുക്ക് എഫ് ഈക്വൽ ടു ജി എന്ന് കിട്ടും. ഈ ജീനെ പറഞ്ഞ പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ്. ജി ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ജിയെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോ ഭൂമിയിൽ രണ്ട് മാസുകൾ തമ്മിലുള്ള ഫോഴ്സ് കാണാനും
മൂണില് ഫോഴ്സ് കാണാനും അല്ലെങ്കിൽ മൂണും സണ്ണും തമ്മിലുള്ള ഫോഴ്സ് കാണാനും ഒക്കെ ജിയുടെ വാല്യൂ സെയിം ആണ് യൂണിവേഴ്സ് എല്ലായിടത്തും ഇത് സെയിം ആണ് ഇതിന്റെ വാല്യൂ 6.67 ഇൻടു 10 റൈസ് ടു മൈനസ് 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ 6.67 ഇൻടു 10 റൈസ് ടു മൈനസ് 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ അപ്പൊ നമുക്കിവിടെ ഫോഴ്സ് കിട്ടുന്നുണ്ടാവുക അതായിരിക്കും 6.67 ഇൻടു 10 റൈസ് ടു മൈനസ് 11 ന്യൂട്ടൺ എന്നായിരിക്കും ഫോഴ്സ് കിട്ടുക ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്ന് അറിയാലോ ഓക്കെ നമുക്ക് ഒരു ചെറിയ ഒരു എക്സാമ്പിളും കൂടെ ഒന്ന് നോക്കാം ഇപ്പോ ഏതെങ്കിലും രണ്ട് മാസുകൾ ടു മാസസ് M1 ആൻഡ് M2 ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഡി ഓക്കെ ഇപ്പൊ ഇത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി M1 M2 ബൈ ഡി സ്ക്വയർ ഡി ആണ് ഇനി നമ്മൾ ചെയ്യാണ് വൺ ഓഫ് ദ മാസ് അല്ലെങ്കിൽ രണ്ട് മാസുകളും ദ മാസസ് ബിക്കം ട്വൈസ് രണ്ട് മാസം ഡബിളായി ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാസസ് ബിക്കം ഹാഫ് അപ്പൊ ഒരു ഒരു അടുത്ത കേസ് ഈ രണ്ട് മാസം ഡബിളായി 2M1 2M2 ആ മാസങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹാഫായി അപ്പോ രണ്ട് മാസം ഡബിൾ ആവുന്നു മാസങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആവുന്നു ഇപ്പൊ എത്രയാണ് ഫോഴ്സ് പുതിയ ഫോഴ്സ് പുതിയ ഫോഴ്സിനെ നമ്മൾ F' ഇടാം എങ്ങനെ കാണാം ജി ഇൻറ്റു രണ്ട് മാസം ഡബിൾ ആവാണ് അപ്പൊ 2M1 × 2M2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയറിന് പകരം എന്ത് ചെയ്യും ഡി ബൈ 2 സ്ക്വയർ എന്ന് എഴുതും ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 2 × 2 = 4 വരും പിന്നെ ഡിനോമിനേറ്ററിൽ 2² 4 ആണ് ആ 4 ഏറ്റവും മുകളിൽ വരും അപ്പൊ 4 × 4 × GM1 M2 ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടും അപ്പോ 4 × 4 എന്താണ് 16 ആണ് F′ = 16 പിന്നെ അടുത്ത നോക്കുക ഈ G × M1 M2 ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എഫ് ആണ് അപ്പൊ അതിന് പകരം നമുക്ക് എഫ് കൊടുത്താൽ എന്ത് കിട്ടും ഫോഴ്സ് 16F ആയിട്ട് മാറും ഇപ്പൊ ആദ്യത്തെ ഫോഴ്സ് 100 ന്യൂട്ടൺ ആണെങ്കിൽ ഇപ്പോഴത്തെ ഫോഴ്സ് 1600 ന്യൂട്ടൺ ആയിരിക്കും അതായത് രണ്ട് ബോഡികൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മൾ കണ്ടു ഇനി രണ്ട് ബോഡികളുടെയും മാസ് ട്വൈസ് ആവുന്നു അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഹാഫ് ആവും ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇനി നമുക്ക് ഈ ക്വസ്റ്റിനെ വേറെ രീതിയിലും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ഒന്ന് ചെയ്യാം അതായത് ഇവിടെ ഞാൻ പറഞ്ഞത് ഡിസ്റ്റൻസ് ട്വൈസ് ആവുന്നു എന്നാണ് അല്ലെ എന്നാൽ ഡിസ്റ്റൻസ് ട്വൈസ് ആവുന്നതിന് പകരം സോറി ഇവിടെ നമ്മൾ പറഞ്ഞ ഡിസ്റ്റൻസ് ഹാഫ് ആവുന്നു എന്നാണ് ഇനി ഹാഫ് ആവുന്നതിന് പകരം ഡിസ്റ്റൻസും ട്വൈസ് ആവാണ് അപ്പൊ എന്ത് വരും നോക്കാം F′ = G × 2M1 × 2M2 ഡിവൈഡഡ് ബൈ 2D² അപ്പൊ എന്ത് വരും 2 × 2 = 4 ആണ് ബൈ ഈ 2² താഴെയുള്ള 2² അതും 4 ആണ് × GM1 M2 ബൈ ഡി സ്ക്വയർ അപ്പൊ നമുക്ക് F′ = ഈ 4 ഉം 4 ഉം കട്ട് ചെയ്യാം 4 ഉം 4 ഉം കട്ട് ചെയ്താലേ എന്താ വരിക F′ = GM1 M2 ബൈ ഡി സ്ക്വയർ GM1 M2 ഡി സ്ക്വയർ ഒന്ന് എഫ് തന്നെയാണ് അപ്പൊ F′ = F എന്ന് കിട്ടും ഓക്കെ അപ്പോ ഫോഴ്സിൽ യാതൊരു മാറ്റം ഉണ്ടാവുന്നില്ല ഇവിടെ ഫോഴ്സിൽ മാറില്ല രണ്ട് മാസം ഡബിളായി ആ മാസങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസും ഡബിളായി ഒരേ പ്രൊപ്പോർഷനിലാണ് എല്ലാം ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഫോഴ്സിൽ മാറ്റം ഉണ്ടാവില്ല ഇപ്പൊ ഇതിന് പകരം രണ്ട് മാസം 10 ഇരട്ടിയായി ഇടയ്ക്കുള്ള ഡിസ്റ്റൻസും 10 ഇരട്ടിയായെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫോഴ്സ് ഫോഴ്സ് പഴയ ഫോഴ്സ് തന്നെ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകളെല്ലാം പഠിച്ചിട്ടുള്ള സാധനമാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത് എർത്തിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക കണ്ടുപിടിക്കാൻ പറ്റുക നോക്കാം ഇത് എർത്താണ് എർത്താണെന്ന് വിചാരിക്കുക
എർത്തില് ഒരു നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി എം മാസ് ഉള്ള ഒരു ബോഡി പ്ലേസ് ചെയ്തു, എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. അപ്പോ എ ബോഡി ഓഫ് മാസ് സ്മോൾ എം ഈസ് പ്ലേസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് ദ എർത്ത്. എർത്ത് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് ബോഡി ഓഫ് മാസ് സ്മോൾ എം ഈസ് പ്ലേസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഈ ബോഡി എർത്തിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്. ആറ് അതായത് എർത്തിന്റെ റേഡിയസ് തന്നെയാണ് ആ ബോഡിയിൽ നിന്ന് എർത്തിന്റെ സെന്ററിലേക്കുള്ള ദൂരം, രണ്ടും ഒന്ന് തന്നെയാണ്. ഡിസ്റ്റൻസ് ഫ്രം ദ ബോഡി ടു ദ സെന്റർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് തന്നെയാണ്. അപ്പം ഈ ബോഡിയും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളെ ഫോർമുല ഉപയോഗിക്കാം, ജി എം എം ബൈ ആർ സ്ക്വയർ. അപ്പോ ജി ഇൻറ്റു എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം ഇൻറ്റു ആ ബോഡിയുടെ മാസ് സ്മോൾ എം ഡിവൈഡഡ് ബൈ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആർ സ്ക്വയർ വരും. ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ എ ബോഡി ഓഫ് മാസ് എം, ആ നോട്ടിൽ അങ്ങനെ എഴുതിയാൽ മതി, എ ബോഡി ഓഫ് മാസ് എം ഈസ് പ്ലേസ്ഡ് ഓൺ ദ എർത്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ ബോഡി, ജി എം എം ബൈ ആർ സ്ക്വയർ. ഒരു കാര്യം, ഈ ഫോഴ്സ് എവിടെയാണ് അനുഭവപ്പെടുക? ഈ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എർത്ത് ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സും ബോഡി എർത്തിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആയിരിക്കും. ന്യൂട്ടന്റെ തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പൊ ഈ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേറൊരു കാര്യം അറിയാലോ, ഒരു ബോഡിയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് എം ജി ആണ്, where g is the acceleration due to gravity. ഒരു ബോഡിന്റെ മാസ് എം ആണെങ്കിൽ ആ ബോഡിയുടെ വെയ്റ്റ് ജി ആണ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ബോഡിക്ക് വെയ്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു ബോഡിക്ക് വെയ്റ്റ് ഉണ്ടാവുന്നത് ആ ബോഡിയെ എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ ബോഡിയും എർത്തും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാലും ബോഡിയുടെ വെയ്റ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് by the earth on the body is equal to weight of the body, രണ്ട് ഈക്വൽ ആണ്. അപ്പൊ എന്ത് വരും? ഈ രണ്ട് സാധനങ്ങൾ ഈക്വൽ ആണ്, അതായത് weight of the body എന്ന് പറയണതും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദ ബോഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, ഇക്വേഷൻ ടു എടുക്കാം, ഇക്വേഷൻ വണ്ണും ടു ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, അപ്പൊ റൈറ്റ് സൈഡ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഡബ്ല്യൂവിന് പകരം എം ജി ഈക്വൽ ടു, എഫിന് പകരം എന്താ ചെയ്യാം? ജി എം എം ബൈ ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് സ്മോൾ എം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം, സ്മോൾ എം. അപ്പൊ എന്താ വരിക? ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദ എർത്ത്. അപ്പൊ ഭൂമിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾ ഡിറൈവ് ചെയ്യണം. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എത്ര? 6.67 ഇൻറ്റു 10⁻¹⁻ ഇൻറ്റു ക്യാപിറ്റൽ എം എന്താണ്? മാസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പൊ മാസ് ഓഫ് എർത്തിന്റെ മാസ് എന്ന് പറയുന്നത് 6 × 10⁻²⁴ കിലോഗ്രാം ആണ്. അതൊരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും, മാസ് ഓഫ് ദ എർത്ത് 6 × 10⁻²⁴ കിലോഗ്രാം ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എത്ര? റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. എർത്തിന്റെ റേഡിയസ് 6400 കിലോമീറ്റർ ആണ്, അപ്രോക്സിമേറ്റ്ലി 6400 കിലോമീറ്റർ. അപ്പൊ റേഡിയസിന് പകരം നമുക്ക് 6400 കിലോമീറ്റർ കൊടുക്കാം, പക്ഷെ അങ്ങനെ വേണ്ട, 6.4 × 6400 അല്ലേ, മൂന്ന് സ്ഥാനം മാറ്റി പോയിന്റ് ഇടുമ്പോൾ 10⁻³ വരും, പിന്നെ കിലോമീറ്റർ ആവുമ്പോൾ വീണ്ടും ഒരു 10⁻³ വരും. അപ്പൊ എത്രയാ? 6.4 × 10⁻⁶ എന്ന് വരും. ഇവിടെ ആറിന് സ്ക്വയർ ഉണ്ട്, അപ്പൊ നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്യും. അപ്പൊ 6.67 × 10⁻⁶ - 11 × 6 × 10⁻²⁴ / 6.4 × 10⁻⁶ ദ ഹോൾ സ്ക്വയർ. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഓക്കെ, സാധാരണ എക്സാം എഴുതുന്ന കുട്ടികളോട് പറയാറുള്ളത് ഓൾറെഡി 9.8 കാണാതെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് 6.4 സ്ക്വയർ ചെയ്തിട്ട് ഈ 10⁻⁶ × 10⁻½ എന്ന് എഴുതിയിട്ട് അതിനുശേഷം ഈ വാല്യൂ ചുമ്മാ എഴുതി വെച്ചാൽ മതി, അല്ലാതെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമല്ല. ഇങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുക. അപ്പോൾ ഭൂമിയുടെ സർഫസിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഏതൊരു ബോഡിക്കും ഒരേ ആക്സിലറേഷനാണ്, ദാറ്റ് ആക്സിലറേഷൻ ഇസ്
ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇസ് എത്രയാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം, ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേ വാല്യൂ ആണോ, എല്ലായിടത്തും 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണോ എന്ന് വെച്ചാൽ, ഇന്ന് ആധുനികമായ സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, മോഡേൺ ഇക്വിപ്മെന്റ് ഡിവൈസുകളുണ്ട്, അതുപയോഗിച്ചൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ വീടില് നിങ്ങളുടെ മുറ്റത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കുറച്ചപ്പുറം നിങ്ങളുടെ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബോഡി താഴേക്ക് വീഴുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും തമ്മിൽ ചിലപ്പോൾ ഒരു ഒരു മൈക്രോ വാല്യൂവിൻ്റെ വ്യത്യാസം കാണാൻ പറ്റും. ഭൂമിയിൽ വളരെ വലിയ ഡിസ്റ്റൻസിലുള്ള, അപ്പോൾ ഒന്ന് ഇക്വറ്റോറിയൽ റീജിയനിലും ഒന്ന് പോളാർ റീജിയനിലും ആണെങ്കിൽ 0.01 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ഭൂമിയിലെ എല്ലാ പോയിന്റുകളുടെയും ഇതിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആവറേജ് ആണ് നമ്മൾ ഇവിടെ ജി ഈക്വൽ ടു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലാക്കണം വെച്ചാൽ ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മേ വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്, ചെറുതായിട്ടൊക്കെ വാരി ചെയ്യും. ആൻഡ് ദിസ് ഈസ് ആൻ ആവറേജ് വാല്യൂ. ഇനി വേറൊരു കാര്യം, മുകളിലേക്ക് പോകുന്തോറും, നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ എർത്ത് സർഫസ് നിന്ന് മുകളിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിൽ എങ്ങനെയാണ് കുറവുണ്ടാവുക, എങ്ങനെയാണ് അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് ഇതാണ്, വാരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഹൈറ്റിനനുസരിച്ച് ഗ്രാവിറ്റിയിൽ ഉണ്ടാവുന്ന വാരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. ഇപ്പോൾ എർത്ത് സർഫസിലുള്ള ഒരു പോയിന്റ്, എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, മാസ് എം, എർത്ത് സർഫസിലുള്ള ഒരു പോയിന്റിൽ ഓൺ ദി സർഫസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി എർത്തിന്റെ സർഫസിൽ നിന്ന്, ഇവിടെ എർത്ത് സർഫസ് നിന്ന് എച്ച് ഹൈറ്റിലുള്ള ഒരു പോയിന്റ്, എച്ച് ഹൈറ്റിലുള്ള പോയിന്റിൽ അറ്റേ ഹൈറ്റ് എച്ച് എത്രയായിരിക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡാഷ് ഈക്വൽ ടു എത്രയാണ് വരിക എന്നറിയാനായിട്ട് നമ്മളൊരു കാര്യം ചെയ്യാം. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, എർത്തിന്റെ സർഫസ് എന്നുള്ള ഹൈറ്റ് എച്ച് ആണെങ്കിൽ എർത്തിന്റെ സെന്ററിൽ നിന്ന് ഗ്രാവിറ്റി കാണേണ്ട പോയിന്റിലേക്കുള്ള ടോട്ടൽ ഹൈറ്റ് എന്ന് ആർ പ്ലസ് എച്ച് ആണ്. അപ്പൊ എന്ത് വരും, ജി ഡാഷ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ സർഫസിലുള്ള ഗ്രാവിറ്റി ജി എം ബൈ ആർ സ്ക്വയർ, സെന്ററിൽ നിന്ന് എർത്തിന്റെ സർഫസ് നിന്ന് എച്ച് ഹൈറ്റിലെ ഗ്രാവിറ്റി ആണെങ്കിൽ ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്താ വരിക, ദിസ് ഇസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഇസ് ഇക്വേഷൻ 2. അപ്പൊ ജി ഡാഷിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ വരും, കാരണം ജി എം രണ്ടും കട്ട് ചെയ്തു പോകും ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, നമ്മൾ ഈ ആർ സ്ക്വയർ പുറത്തെടുക്കുന്നു, അപ്പോൾ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആർ പുറത്തെടുത്താൽ ആർ സ്ക്വയർ ആവും, ഈ ആറ് പുറത്തെടുത്താൽ ആർ സ്ക്വയർ വരും, പിന്നെ ആറ് അവിടെ ആറ് പോകുന്നതുകൊണ്ട് അവിടെ വണ്ണേ വരുള്ളൂ, 1+. സെക്കൻഡ് ടേമിൽ നിന്ന് ആറ് പുറത്തെടുത്താൽ അവിടെ എച്ച് ബൈ ആറ് വരും, അതായത് ആറില്ലാത്ത സ്ഥലത്ത് നിന്ന് ആറ് പുറത്തെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എച്ച് ബൈ ആറ് വരും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആറിനെ ഈ ബ്രാക്കറ്റിനകത്തേക്ക് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ടേം കിട്ടും. ഓക്കെ, ഈ ആർ സ്ക്വയർ രണ്ടും കട്ട് ചെയ്തു പോകുന്നു, അങ്ങനെ കട്ട് ചെയ്തു പോയാൽ ഇപ്പോൾ എന്താണ് എച്ച് ഹൈറ്റിലെ ഗ്രാവിറ്റി നമുക്ക് കിട്ടുക നോക്കാം. ഇപ്പോൾ നമുക്ക് എച്ച് ഹൈറ്റിലെ ഗ്രാവിറ്റി നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് ജി ഡാഷ് ഈക്വൽ ടു, ഈ ജിയെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ജി ഡിവൈഡഡ് ബൈ 1+ എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആണ്. ജി ഡാഷ് ഈക്വൽ ടു ജി ബൈ 1+ എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ആണ്. ഇനി അടുത്ത, ഇതിനടുത്ത സ്റ്റെപ്പിൽ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ഈ 1+ എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിൽ കൊണ്ടുവരുമ്പോൾ 1+ എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 വരും.
അത് ഡിനോമിനേറ്ററിലുള്ള ഒരു സാധനം വൺ ബൈ എക്സ് സ്ക്വയറിനെ ഇവിടെ എഴുതാം, വൺ ബൈ എക്സ് സ്ക്വയറിനെ എക്സ് റേസ് ടു മൈനസ് ടു എന്ന് എഴുതാം. അതുപോലെ പ്ലസ് എച്ച് ബൈ ആർ, വൺ ബൈ വൺ പ്ലസ് എച്ച് ബൈ ആർ ന്യൂമറേറ്ററിൽ വരുമ്പോൾ വൺ പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു മൈനസ് ടു. അപ്പൊ ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു ഓക്കെ വൺ. ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒരു ടെക്നിക് ഉണ്ട്. ഈ പവറുള്ള മൈനസ് ടു ഈ സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അതായത് പവറിലുള്ള മൈനസ് ടു സെക്കൻഡ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ടു എച്ച് ബൈ ആർ എന്ന് വരും. അപ്പോ ഈ ടേം രണ്ടാമത്തെ ടേമിനോട് എക്സാക്ട്ലി ഈക്വൽ അല്ല, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്. അപ്പൊ നമ്മളിവിടെ ഈ ഈക്വൽ ടുവിനെ ഒരു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആക്കി മാറ്റാം. അവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു ഐഡന്റിറ്റി ഉണ്ട്, ആ ഐഡന്റിറ്റി ഇതാണ്, വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ ഈസ് അപ്രോക്സിമേറ്റ്ലി വൺ പ്ലസ് എൻ എക്സ്. അത് ഏതാണ്ട് ഈക്വൽ ആണ്, പക്ഷേ കണ്ടീഷൻ ഉണ്ട് എക്സ് ഷുഡ് ബി വെരി സ്മോൾ. എക്സ് വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ വൺ പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ അപ്രോക്സിമേറ്റ്ലി വൺ പ്ലസ് എൻ എക്സ് ആവും. അതായത് പവർ കൊണ്ട് സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, പവർ കൊണ്ട് സെക്കൻഡ് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ഈ ആദ്യത്തെ വാല്യൂവിനോട് ഏതാണ്ട് ഈക്വൽ ആയി. ചെറിയ വ്യത്യാസം ഉണ്ടാവും, എക്സാക്ട് വാല്യൂ അല്ല, പക്ഷേ എക്സ് വളരെ ചെറുതാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, ഈ എച്ച് ബൈ ആർ എന്നുള്ള ടേം വളരെ ചെറുതാണ്. എച്ച് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് ഗ്രാവിറ്റി കാണേണ്ട പോയിന്റിലേക്കുള്ള ഹൈറ്റ് ആണ്, ആറ് റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. അപ്പൊ എച്ച് ബൈ ആർ വളരെ ചെറിയ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പവർ മൈനസ് ടുവിനെ സെക്കൻഡ് ടേം ആയ എച്ച് ബൈ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ജി ഡാഷ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എച്ച് ഹൈറ്റിലെ ഗ്രാവിറ്റി കിട്ടുന്നത് ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു എച്ച് ബൈ ആർ എന്നാണ്, ഇതാണ് കിട്ടുന്നത്. ഓക്കെ, വീഡിയോ വളരെ ശ്രദ്ധാപൂർവം ആദ്യം മുതൽ കണ്ട് ഓരോ സ്റ്റെപ്പായിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുക. ഒരൽപ്പം ലെങ്തി ആണ്, നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത റിസൾട്ടുകൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളാണ്. അപ്പം നമ്മൾ എച്ച് ഹൈറ്റിലേക്ക് പോകുമ്പോൾ, ഒരു പർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഡെപ്ത്തിലേക്ക് പോകുമ്പോൾ, ഭൂമിയുടെ ഡെപ്ത്തിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, ഭൂമിയുടെ ഡെപ്ത്തിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച്, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. ഓക്കെ, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, എർത്തിന്റെ സെന്ററിൽ നിന്ന് ആറ് ഡിസ്റ്റൻസിൽ, സ്മോൾ ആർ ആണ്, ക്യാപിറ്റൽ ആർ അല്ല, ക്യാപിറ്റൽ ആർ റേഡിയസ് ആണ്, എർത്തിന്റെ സെന്ററിൽ നിന്ന് സ്മോൾ ആർ ഡിസ്റ്റൻസിലെ ഒരു പോയിന്റിലെ ഗ്രാവിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് സ്മോൾ ആർ ഫ്രം ദി സെന്റർ ഓഫ് ദ എർത്ത്, സെന്റർ ഓഫ് ദി എർത്ത് ഗ്രാവിറ്റി വരിക ജി എം ഇൻറ്റു സ്മോൾ ആർ ബൈ ആർ ക്യൂബ് ആണ്. ജി എം ഇൻറ്റു സ്മോൾ ലെറ്റർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം പഠിക്കാം. എർത്തിന്റെ സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലെ ഗ്രാവിറ്റി ജി എം ഇൻറ്റു സ്മോൾ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഇനി നോക്കൂ, നമുക്ക് എർത്തിന്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിലെ ഗ്രാവിറ്റി കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തിലെ ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യം ചെയ്താൽ മതി. എർത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ, ഈ ഡിസ്റ്റൻസ് സ്മോൾ ആർ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് സ്മോൾ ആർ, അത് കഴിഞ്ഞിട്ട് സ്മോൾ ഡി. അപ്പൊ ക്യാപിറ്റൽ ആറിനെ ആർ പ്ലസ് ഡി എന്ന് എഴുതാം ഡെപ്ത്. അപ്പോൾ ഡി ഈക്വൽ ടു ആർ മൈനസ് ആർ എന്ന് കിട്ടും. ഡി ഈക്വൽ ടു, അതായത് നമുക്ക് ഒന്നുകൂടെ നോക്കാം, എർത്തിന്റെ സർഫസിൽ നിന്ന് എർത്തിന്റെ സെന്ററിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലെ പോയിന്റിലെ ഗ്രാവിറ്റിയാണ് ജി ഡാഷ് ഈക്വൽ ടു ജി എം ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. ഓക്കെ, നമുക്കിവിടെ എർത്തിന്റെ സർഫസിൽ നിന്ന്
ഡി ഡെപ്തിലെ ഒരു പോയിന്റിലെ ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡെപ്താണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഡെപ്ത് ഈസ് ഡി. എർത്തിന്റെ റേഡിയസ് എന്ന് പറയുന്ന ക്യാപിറ്റൽ ആർ ആണ്. അപ്പോ ഡെപ്ത് ഡി ഈക്വൽ ടു ആർ മൈനസ് സ്മോൾ ആർ വരും. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്തിലെ ഗ്രാവിറ്റി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ ഇനി അറ്റ് എ ഡെപ്ത് ഡി ഡി ഗ്രാവിറ്റി ജി ഡാഷ് ഈക്വൽ ടു ജി എം ബൈ ആർ ക്യൂബ് ഇൻറ്റു ഈ സ്മോൾ ആറിന് പകരം നമുക്ക് സ്മോൾ ലെറ്റർ ആർ ആണ്. സ്മോൾ ലെറ്റർ ആറും ഡിയും കൂടെ ആഡ് ചെയ്താലാണ് ക്യാപിറ്റൽ ആർ വരിക. അങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്റർ ആർ ഈക്വൽ ടു ആർ മൈനസ് ഡി എന്ന് വരും. അതായത് സ്മോൾ ആർ ഈക്വൽ ടു ആർ മൈനസ് ഡി അല്ലെങ്കിൽ ഡി ഈക്വൽ ടു ആർ മൈനസ് ആർ. അപ്പൊ സ്മോൾ ആറിന് പകരം നമുക്ക് ആർ മൈനസ് ഡി കൊടുക്കാം. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അത് ഈ ക്യാപിറ്റൽ ആറിൽ നിന്ന് ഡി മൈനസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ആർ മൈനസ് ഡി കിട്ടും. ഓക്കെ, അപ്പൊ ജി ഡാഷ് ഈക്വൽ ടു ജി എം ബൈ ബ്രാക്കറ്റ് അല്ലെ ഈ ആർ പുറത്തെടുക്കാം. അപ്പൊ ജി എം ആർ ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ പുറത്തെടുത്താൽ ഫസ്റ്റ് ടേം വൺ ആവും. അടുത്ത ടേം ഇവിടെ ആറ് ആറ് പുറത്തെടുക്കുമ്പോൾ സെക്കൻഡ് ടേം ഡി ബൈ ആറ് വരും. ഓക്കെ, ഈ ആറും ആർ ക്യൂബും നമ്മൾ കട്ട് ചെയ്യാതെ ആർ സ്ക്വയർ വരും. ആർ സ്ക്വയർ. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുക? നമുക്കൊന്ന് എഴുതി നോക്കാം. അവിടെ കിട്ടുന്നത് ജി ഡാഷ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ഈ ആറും ആർ ക്യൂബും കട്ട് ചെയ്യുമ്പോൾ ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ എന്ന് വരും. ഓക്കെ, ഈ ജി എം ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എർത്തിന്റെ സർഫസിലെ ഗ്രാവിറ്റിയാണ്. അപ്പൊ എർത്തിന്റെ സർഫസിലെ ഗ്രാവിറ്റീനെ നമുക്ക് സ്മോൾ ജി എന്ന് ഡിനോട്ട് ചെയ്യാം. സ്മോൾ ജി ഈക്വൽ ടു വൺ മൈനസ് ഡി ബൈ ആർ. ഓക്കെ, അപ്പൊ എർത്തിന്റെ സർഫസിൽ നിന്ന് ഡി ഡെപ്തില് സ്മോൾ ലെറ്റർ ഡി ഡെപ്തില് ഒരു പോയിന്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ ആണ്. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. എർത്ത് സർഫസ് എന്ന എച്ച് ഹൈറ്റിലെ ഗ്രാവിറ്റി എന്താണ് അതിന്റെ വാല്യൂ? ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു എച്ച് ബൈ ആർ. രണ്ട്, എർത്ത് സർഫസ് എന്ന് ഡി ഡെപ്തിലെ ഗ്രാവിറ്റി എത്രയായിരിക്കും? അത് ജി ഡാഷ് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ഡി ബൈ ആർ. ഓക്കെ, അപ്പോ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ തിയറി ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ടോപ്പിക്കിനകത്ത് നിന്ന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോക്കസ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്. ഓൾ ദി ബെസ്റ്റ്.